ഹലോ സാർ, പ്രകാശനാണ്. കുറെ നേരമായി താഴെ വെയിറ്റ് ചെയ്യുന്നു. ഫ്ലൈറ്റ് 10 മണിക്കല്ലേ? ഇപ്പൊ 8 മണിയായി. അത് പോകുന്നില്ല ഇന്ന്. നീയല്ലേ ബ്രേക്ക് വേണം, മണാലിക്ക് പോണോന്നൊക്കെ പറഞ്ഞ് ഇന്നലെ ടിക്കറ്റ് ബുക്ക് ചെയ്ത്. എപ്പോ കോപ്പ കളിക്കല്ല, എഴുതിയൊക്കെ സമയമില്ല. ഞാൻ ഒന്നുമില്ല, എനിക്ക് ഓഫീസുള്ളൂ. നീ ചുമ്മാ ഓഫീസിലോ? എടാ, നിനക്കിപ്പൊ ന്യൂമോണിയ. ഞാൻ നിന്നെയും കൊണ്ട് നാട്ടില് ചികിത്സക്ക് പോയിരിക്കുക. നീ ഇവിടെ ഫോൺ എടുത്ത് നോക്കൂ. കൊഞ്ച നാളും ഉണ്ടാവില്ല. നീങ്ക വരണ്ട, നിങ്ങൾ ഇതെല്ലാം പണി കഴിഞ്ഞ് എന്താ കീ എന്താ വീട്ടിൽ കൊടുത്തുക്കോങ്ക. ഞാൻ വന്ന് തിരുപ്പി വന്ന് ഫോൺ പണ്ണാം. മനസ്സിലായോ? ഇവിടെ നീ എന്ത് കാണിക്കുന്നു? അളിയാ, ഞാൻ ഇന്നലെ കുറച്ച് മറിയാമ്മ ക്ലീൻ ചെയ്ത് വെച്ചിരുന്നത് കാണാനില്ല. ഇവിടെയാ? ഇവിടെ നീ അത് ഇവിടെ തുറന്നു വെച്ചാ? ഇന്നലെ രാത്രി ഇവിടെ വെച്ചതാടാ, കാണാനില്ല. എന്നെ തേടിട്ട് ഇരിക്കീങ്ക തമ്പി? ഒന്നുമില്ല, ഇങ്ങനെ നിറയെ കുപ്പ കിടന്നത് എല്ലാത്തെയും പെരുക്കി ഡസ്റ്റ്ബിനിൽ പോട്ടിരിക്കാം. അങ്ങനെ അവരും പോയി. പിന്നെ ഒരു വേലക്കാരി എവിടെ പോയി തപ്പാനാ? റിലാക്സ്ഡാ, അല്ല കുറച്ചല്ലേ പോയുള്ളൂ. ആ ബാസി, ഞങ്ങൾ ഭർത്താവിന് നീ അല്ലേരി മറിയാമ്മ. അല്ല, നമ്മ ഐറ്റം ഒരു 1000 രൂപീസ്ക്ക് പേക്കു. ഓക്കെ നമുക്ക് റിംഗ് റോഡ് വഴി പോയേ, ചെറിയൊരു പണിയുണ്ട്. കൃഷ്ണ, സാറേ ലേറ്റ് ആവണ്ട കേട്ടോ. ആ ചേട്ടാ, ഈ നേരില്ലാത്ത നേരത്ത് നിനക്ക് ഇതിന്റെ വല്ല കാര്യമുണ്ടോ? നമ്മൾ മണാലിക്കല്ലേ പോണേ. ഒരെണ്ണം വലിക്കാതെ ഞാൻ എങ്ങോട്ടും ഇല്ല. എന്താ നിനക്ക് വേണ്ടേ? വേണ്ടെങ്കിൽ വേണ്ട. അല്ല അങ്ങനല്ല, നമ്മൾ ഫ്ലൈറ്റിന് ലേറ്റ് അല്ലേ മോനെ? അതിനല്ലേ നമ്മുടെ പ്രകാശ് ഏട്ടൻ പറന്നു പോയ ഫ്ലൈറ്റിൽ എന്നെ കയറ്റി വിട്ടിട്ടുണ്ട്. അല്ല പ്രകാശ്, എന്താ പ്രകാശേട്ടാ ഒന്ന് ട്രൈ ചെയ്യുന്നോ? കിട്ടിയാ കൊള്ളാം, കുറെ കാലത്തെ ആഗ്രഹാണേ. അല്ല, ഇത് സിഗരറ്റ് പോലെ തന്നെ അല്ലേ? പിന്നെ അല്ലാണ്ട് ഒറ്റ മിനിറ്റ്, കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ. എന്ത് കുഴപ്പം? അങ്ങനല്ല, മേലെ ഇരുത്തി പ്രകാശം നന്നായിട്ട് പരക്കട്ടെ. ആ അത് കൊടുക്ക്. 3 പേരെ റൗണ്ട് അടിക്കണോന്നാ ശാസ്ത്രം. ഇതോടെ മാറിക്കോളും പ്രാശേട്ടാ. പ്രകാശേട്ടാ, ചേട്ടാ, ഹലോ പ്രകാശ. ചാക്കോ, ഡാടാ ഇടിക്കടാ, നീ ഇത് കണ്ടോ? കോപ്പെത്തി പ്രകാശേട്ടാ. ഡേയ്, നീ ഇയാളെ കണ്ടോ? ഞാൻ അപ്പഴേ പറഞ്ഞ ഇയാളെ കൊണ്ടൊന്നും താങ്ങാൻ പറ്റില്ല. ഇയാളത് ഇങ്ങനെ വണ്ടി ഓടിക്കുന്നേ? അയ്യോ, 10 മിനിറ്റും കൂടെ ഉള്ളു, ഒന്ന് സ്പീഡിൽ പോണോ? എടോ താനാ സ്റ്റിയറിംഗ് നേരെ പിടിച്ചേ. എനിക്ക് പറ്റുന്നില്ല, വിട്ട ഞാൻ പറന്നു പോകും തോന്നുന്നു. എന്റെ പ്രകാശേട്ടാ, ഒരു കുഴപ്പമില്ല ചേട്ടാ, ചേട്ടൻ നേരെ നോക്കി ഓടിക്കോട്ടില്ല. പറ്റുന്നില്ല, കൊല്ലിച്ചോളൂ. പറഞ്ഞു വേണം ചേട്ടാ, ഇടത്തോട്ട് വണ്ടി എടുത്തു. പ്രകാശം പറഞ്ഞ വണ്ടി
ചേട്ടാ പ്രകാശ് ചേട്ടാ ചേട്ടാ ഡോ മനുഷ്യ എടേ എനിക്കടോ എടേ നീ ആ ഡിക്കി ഓർമ്മ ഈ പാവം മനുഷ്യൻ ഇത് കൊടുത്തപ്പോ നിനക്ക് സമാധാനമായല്ലോ ആയല്ലോ ഫ്ലൈറ്റ് പോയി കയ്യിലുള്ള കാശ് നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞ ഫ്ലൈറ്റ് കിട്ടും ഇനി അതുകൊണ്ട് എന്റെ തന്നെ ഓഫീസിൽ പോവാനോ നിനക്കെന്ത പ്രാന്താണോ നമുക്ക് വേറെ എങ്ങോട്ടും പോകും എങ്ങോട്ട് എന്തുണ്ടാക്കാൻ എനിക്ക് പറ്റുന്നില്ല നിന്റെ എത്ര ഉണ്ട് എന്റെ ഒരു 5000 6000 രൂപ ആറായിരം രൂപ അത്ര ഉള്ളു അത്ര ഉള്ളൂന്നോ എടാ പന്നി രണ്ടു പേരുടെ ഫ്ലൈറ്റ് ടിക്കറ്റ് പിന്നെ നിന്റെ അച്ഛനാണ് ഓ അത് ഞാൻ പറഞ്ഞു എന്റെ കയ്യിൽ ഒരു 10-12000 രൂപ ഉണ്ട് വഴിയുണ്ട് നീ വാ അതെ പിടിച്ചിരുന്നോണം പറന്നു പോരുത് ഫുൾ ക്ലീൻ ഇരിക്കാൻ പണിയാവും പിടിവിടല്ലേട്ടാ